ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ 5.5 ലക്ഷം പേർ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അർഹരാണ് എന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ഏറ്റവും റീസെൻ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ലഭിച്ച അപ്ഡേറ്റ് ആയിരുന്നു അത്. പ്രാഥമിക പരിശോധനകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വീടുകളിലെത്തി അന്വേഷണങ്ങളൊക്കെ തീർപ്പാക്കി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി അപേക്ഷകളാണ് ബാക്കിയുള്ളത്. 920,260 അപേക്ഷകളിൽ 787,785 അപേക്ഷകളുടെ തീർപ്പാക്കൽ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈയൊരു അവസരത്തിൽ അല്ലെങ്കിൽ ഈയൊരു ഘട്ടത്തിൽ അർഹതയുള്ള എല്ലാവർക്കും വീട് നൽകണം, അതുപോലെ തന്നെ അർഹതയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശം കൂടി കൊണ്ട് സൂപ്പർ ചെക്ക് എന്ന് പറയുന്നൊരു സംവിധാനം കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈയൊരു സംവിധാനം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അന്വേഷണങ്ങളൊക്കെ കുറ്റമറ്റതാക്കാനും അതുപോലെ തന്നെ അർഹതയുള്ള കൂടുതൽ ആളുകളിലേക്ക് പദ്ധതി എത്തിച്ചേരാനും സാധിക്കും. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയാനും അതുപോലെ തന്നെ ചെറിയ പ്ലോട്ടിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ നിർമ്മിക്കുന്ന വീടുകളുടെ ഡിസൈനും വീഡിയോസൊക്കെ കാണുവാനുമായിട്ട് എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓരോ ജില്ല തിരിച്ച് എത്ര അർഹതയുള്ള ആൾക്കാരാണ് ഉള്ളത്, അല്ലെങ്കിൽ ഓരോ ജില്ലയിലും എത്ര അർഹതയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ്. ഭവനരഹിതരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്ത ആൾക്കാരുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 69,344 പേരാണ് പദ്ധതിയിലേക്ക് അർഹത നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തായിട്ട് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പാലക്കാടാണ്. 63,741 പാലക്കാട് ഏറ്റവും കൂടുതൽ, അതായത് സ്വന്തമായിട്ട് ഭൂമിയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീടും ഇല്ലാത്തവരുടെ എണ്ണം. ഏറ്റവും കുറവ് ആൾക്കാർ അർഹത നേടിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അതായത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തമായിട്ട് ഭൂമിയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീടും ഇല്ലാത്തവരിൽ ഏറ്റവും കുറവ് കണ്ണൂർ ജില്ലയിലാണ്. 14,781 പേർക്കാണ് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി ജില്ലകളിൽ എത്ര പേരാണ് അർഹത നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. കൊല്ലം ജില്ലയിൽ 54,543, ആലപ്പുഴ ജില്ലയിൽ 41,085, കോട്ടയം 28,401, ഇടുക്കി 29,347, എറണാകുളം 37,232, തൃശൂർ 41,556, പാലക്കാട് 63,741, മലപ്പുറം 47,543, കോഴിക്കോട് 26,391, വയനാട് 23,537, കണ്ണൂർ ജില്ല 14,781, കാസർഗോഡ് 17,234. പദ്ധതിയിലേക്ക് മുൻഗണന ലഭിക്കുന്ന കുറച്ച് ക്ലേശഘടകങ്ങളുടെ ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അതായത് ഇത്തരത്തിൽ ക്ലേശഘടകങ്ങൾ ഉള്ളവർക്ക് മാത്രമേ വീട് ലഭിക്കുകയുള്ളൂ എന്നത്. എന്നാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മുൻഗണനയാണ്. അതായത് ഇത്തരത്തിൽ വെല്ലുവിളികളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മുൻഗണന നൽകുന്നു എന്നാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ഭവനരഹിതർക്ക് വീട് കിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അർഹതാ മാനദണ്ഡങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. February 28 മുൻപായിട്ട് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്നിരുന്നാൽ മാത്രമേ അർഹതയുള്ള കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുകയുള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും.